രാജ്യത്തിന്റെ തലയെടുപ്പാകാൻ പിറവിയെടുക്കാൻ പോകുകയാണ് ജയവാർ വിമാനത്താവളം. നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഇന്ത്യയിലെയും ഏഷ്യയിലെയും ഏറ്റവും വലിയ വിമാനത്താവളമെന്ന ഖ്യാതി നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് വന്നുചേരും. പേരും പെരുമയും മാത്രമല്ല, പടിഞ്ഞാറൻ യുപിക്ക് പുറമെ ദേശീയ തലസ്ഥാന മേഖലയിൽ വൻ വികസന കുതിപ്പിന് വഴിയൊരുക്കും ജയവാർ വിമാനത്താവളം. വികസനത്തിന്റെ മറ്റൊരു നാഴികക്കല്ലിനു കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശിലയിട്ടത്. 10,500 കോടി രൂപ മുതൽ മുടക്കിൽ 1,300 ഹെക്ടർ സ്ഥലത്താണ് ആദ്യഘട്ടത്തിൽ വിമാനത്താവളം ഒരുങ്ങുക. വർഷത്തിൽ 1.2 കോടി യാത്രക്കാരെ ഉൾക്കൊള്ളാവുന്ന വിധത്തിലാണ് വിമാനത്താവളത്തിന്റെ ആദ്യഘട്ടം. മൊത്തം 5,000 ഹെക്ടറിലാണ് വിമാനത്താവളം വികസിപ്പിക്കുന്നത്. ഇതിനായി 29,560 കോടി രൂപ മുതൽ മുടക്കുമെന്നാണ് റിപ്പോർട്ട്. ജയവാർ വിമാനത്താവളം വടക്കേ ഇന്ത്യയിലേക്കുള്ള പ്രധാന ലോജിസ്റ്റിക് ഗേറ്റ്വേ ആയി മാറുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശിലാസ്ഥാപന സമയത്ത് പറഞ്ഞത്. സാമ്പത്തിക രംഗത്ത് ഏറെ മുന്നോട്ടു പോകാൻ സാധ്യതയുള്ള പദ്ധതിയാണിതെന്ന് വിദഗ്ധരും അഭിപ്രായപ്പെടുന്നു. ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാകുക വിനോദസഞ്ചാര മേഖലയ്ക്കായിരിക്കുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. പ്രധാന കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള യാത്രാ സംവിധാനങ്ങൾ ഇതിനേറെ ഗുണം ചെയ്യും. ജയവാർ വിമാനത്താവളം പൂർത്തിയാകുന്നതോടെ വിനോദസഞ്ചാര മേഖലകളിലും വൻ കുതിപ്പാണ് പ്രതീക്ഷിക്കുന്നത്. താജ്മഹൽ സന്ദർശിക്കുന്നവർക്ക് ഡൽഹിയിൽ ഇറങ്ങാതെ ജയവാർ വിമാനത്താവളം വഴി പോകാൻ സൗകര്യമൊരുങ്ങും. നോയിഡയും ഡൽഹിയും മെട്രോ സർവീസ് വഴി വിമാനത്താവളവുമായി കണ്ണി ചേർക്കും. യമുന അതിവേഗ പാത, വെസ്റ്റേൺ പെരിഫറൽ എക്സ്പ്രസ് വേ, ഈസ്റ്റേൺ പെരിഫറൽ എക്സ്പ്രസ് വേ, ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ തുടങ്ങി സമീപത്തെ എല്ലാ പ്രധാന റോഡുകളും ഹൈവേകളും വിമാനത്താവളവുമായി ബന്ധിപ്പിക്കും. ഡൽഹി വാരണാസി ഹൈസ്പീഡ് റെയിലുമായും വിമാനത്താവളം ബന്ധിപ്പിക്കും. ഇത് വിനോദസഞ്ചാര മേഖലയിലും വൻ കുതിപ്പിന് വഴിയൊരുക്കും. തീർത്ഥാടന കേന്ദ്രങ്ങളായ വൃന്ദാവൻ, മധുര എന്നിവിടങ്ങളിലേക്കുള്ള യാത്രക്കാർക്കും വിമാനത്താവളം ഏറെ ഗുണം ചെയ്യും. ലക്നൗ, വാരണാസി, അലഹബാദ്, ഗോരഖ്പൂർ എന്നീ വിമാനത്താവളങ്ങളെ ഉഡാൻ പദ്ധതി വഴി ജയവാറുമായി ബന്ധിപ്പിക്കാനും സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, വൻ തൊഴിലവസരമാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. ജോലി സാധ്യതകൾ വർദ്ധിക്കുന്നതിനൊപ്പം തന്നെ നിക്ഷേപവും വർദ്ധിക്കുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. 35,000 കോടിയുടെ നിക്ഷേപം പ്രദേശത്തുണ്ടാകും. വിമാനത്താവളം പൂർത്തിയാക്കുന്ന ആദ്യ വർഷം തന്നെ 10,000 കോടിയുടെ നിക്ഷേപമുണ്ടാകും. ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് വെറും 72 കിലോമീറ്ററും ദാദ്രിയിലെ മൾട്ടി നോഡൽ ലോജിസ്റ്റിക് ഹബ്ബിൽ നിന്ന് 40 കിലോമീറ്റർ ദൂരവും മാത്രമാണ്. ഈ പ്രദേശങ്ങളിലുള്ള റിയൽ എസ്റ്റേറ്റ് മേഖല, ഓഫീസുകൾ, വിൽപ്പന കേന്ദ്രങ്ങൾ തുടങ്ങിയവയിലൊക്കെ വൻ നിക്ഷേപങ്ങൾ ഉണ്ടാകുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. സൂറിഖ് എയർപോർട്ട് കമ്പനിക്കാണ് ജയവാർ വിമാനത്താവളത്തിന്റെ നിർമ്മാണ കരാർ. യമുന ഇന്റർനാഷണൽ എയർപോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ്, നോയിഡ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് എന്നിവയും കരാറിൽ പങ്കാളികളാകും. നിർമ്മാണം പൂർത്തിയാകുന്നതോടെ 5 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള രാജ്യത്തെ ഏക സംസ്ഥാനമായി യുപി മാറും. ലക്നൗ, വാരണാസി അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ മാത്രമുണ്ടായിരുന്ന യുപിയിൽ കഴിഞ്ഞ മാസം 20 കുശിനഗർ വിമാനത്താവളം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തിരുന്നു. അയോധ്യയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്താണ് ജയവാർ വിമാനത്താവളത്തിന്റെ ശിലാസ്ഥാപനമെന്നതും ഏറെ ശ്രദ്ധേയം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.